നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. അല്പം മോഡേൺ ആയ ഒരു വസ്ത്രം ധരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ അപ്പോൾ എത്തും നമ്മുടെ ഓൺലൈൻ ആങ്ങളമാരും സദാചാര കമ്മറ്റിക്കാരും വിമർശനവുമായി. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എത്രയൊക്കെ വാഴത്തോരാതെ സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. മാറ്റം വരാൻ ഇനിയും ഒരുപാട് സമയമെടുത്തെന്ന് വരും. ഒരു വ്യക്തിയെ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ തന്നെ സ്ത്രീകളെയും പെൺകുട്ടികളെയും മോശമാക്കാൻ ശ്രമിച്ചാലോ? അതെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ CPM നിയന്ത്രണത്തിലുള്ള ചാനലാണ് കൈരളി TV. സ്ത്രീകളെ അങ്ങേയറ്റം മോശമായി വിവരിക്കുന്ന ചാനലിലെ ലൗഡ് സ്പീക്കർ എന്ന പരിപാടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വിമർശനം ഉയരുകയാണ്. നടിമാരുടെ വസ്ത്രധാരണം മുതൽ അവരുടെ നടപ്പിനെ വരെ വിമർശിക്കുന്ന ഒരു സദാചാര പരിപാടിയാണ് ലൗഡ് സ്പീക്കർ എന്നാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന പ്രധാന വിമർശനം. ഓൺലൈൻ ആങ്ങളമാരുടെയും സദാചാര കമ്മറ്റിക്കാരുടെയും ഓഡിറ്റിങ്ങുകളുടെയും അങ്ങേയറ്റം വൃത്തികെട്ടൊരു വേർഷൻ ഇപ്പോൾ കാണുന്നത് ലൗഡ് സ്പീക്കർ എന്ന കൈരളിയുടെ പ്രോഗ്രാമിലാണെന്ന് സിനിമാ പ്രവർത്തകൻ കൂടിയായ അമൽരാജ് V. അഞ്ചൽ ഇൻസ്റ്റഗ്രാമിലൂടെ വിമർശിക്കുന്നു. സ്ത്രീപക്ഷ ആശയങ്ങളെ മുറുക്കി പിടിക്കുന്നവരും സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരുമാണ് തങ്ങളെന്ന് ഇടതുപക്ഷം ഉറക്കെ വിളിച്ചു പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ചാനൽ വഴി എന്താണ് ചെയ്തു കൂട്ടുന്നത്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സൗന്ദര്യമുള്ളവളെന്നും സിനിമാ നടിയാകാൻ കഴിയുന്നവളെന്നൊക്കെ പറഞ്ഞതിന് ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാറിനെതിരെയും ജനപക്ഷ നേതാവ് PC ജോർജിനെതിരെയും കേസ് കൊടുത്തവരല്ലേ നിങ്ങൾ? ഒന്നുമില്ലെങ്കിലും വീണ ജോർജെ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇത്തരമൊരു വൃത്തികെട്ട പരിപാടി അവസാനിപ്പിക്കാൻ? അതെങ്ങനെയാ, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്, അതാണല്ലോ നിങ്ങളുടെ ശീലം. എന്തായാലും കൈരളി TV ലൗഡ് സ്പീക്കറിനെതിരെ വൻ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. ഈ പരിപാടിയെക്കുറിച്ച് സിനിമാ പ്രവർത്തകൻ കൂടിയായ അമൽരാജിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഈ ഫോട്ടോഷൂട്ടുകൾ കാണുമ്പോഴുള്ള സദാചാര സിൻഡ്രോമിന്റെ ഭയാനകമായ വേർഷനുകൾ ഇനിയും അവസാനിക്കുന്നില്ല എന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഓൺലൈൻ ആങ്ങളമാരുടെയും സദാചാര കമ്മിറ്റിക്കാരുടെയും ഓഡിറ്റിങ്ങുകളെ അങ്ങേയറ്റം വൃത്തികെട്ടൊരു വേർഷൻ ദാ ഇപ്പോൾ കാണുന്നത് ലൗഡ് സ്പീക്കർ എന്ന കൈരളിയുടെ പ്രോഗ്രാമിലാണ്. എന്തൊക്കെ വൃത്തികേടുകളുടെ സമ്മേളനമാണ് ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഇടയിൽ വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നിങ്ങനെ തുടങ്ങിയത് കുറച്ച് വാക്കുകൾ എന്തിനോ തിളക്കുന്ന സാമ്പാർ കണക്കെ പറഞ്ഞു വച്ചിട്ടുമുണ്ട്. ഈ വാക്കുകളെക്കുറിച്ചൊരു മിനിമം ബോധ്യം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പരിപാടി പോലും ഇവർ പടച്ചു വിടില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യം. എസ്തർ അനിൽ എന്ന നടി വലുതായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്നൊക്കെയാണ് ഇവരുടെ ഭാഷ്യം. എൻ്റെ പൊന്നു ഊളകളെ, മനുഷ്യനാകുമ്പോൾ വർഷം ചെല്ലും തോറും പ്രായം കൂടും. ദൃശ്യത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ച് ചെറിയ കുട്ടിയായിരുന്നു എന്ന് കരുതി എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കണമെന്ന നിഷ്കളങ്കമായ ചിന്തയാണോ ഈ സ്റ്റേറ്റ്മെന്റിന് പിന്നിൽ? അല്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ ഗോപിക രമേഷ്, സിനിമാ മേഖലയിലെ സംവിധായകരുടെയും പ്രൊഡ്യൂസർമാരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഗ്ലാമറസായി ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്നതാണ് ഇവരുടെ മറ്റൊരു വിഷമം. അല്ല മനുഷ്യരെ, ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇത്ര വേവലാതി എന്ന് മനസ്സിലാവുന്നില്ല. മുകളിൽ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നീ വകുപ്പുകൾ ഇനി ഗോപികയ്ക്ക് ബാധകമല്ല എന്നാണോ ഈ ലൗഡ് സ്പീക്കർ ടീം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത ഇര ശൃന്ദയായിരുന്നു. ശൃന്ദയുടെ ഫോട്ടോ കണ്ട് ഏതൊക്കെയോ താരസുന്ദരികൾ മൂക്കത്ത് വിരൽ വെച്ചു എന്നൊക്കെയാണ് ലൗഡ് സ്പീക്കർ ടീം പറയുന്നത്. ശൃന്ദയുടെ ഫോട്ടോ കണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. പോരാത്തതിന് ശൃന്ദ താൻ മോഡേൺ ആണെന്നും ഗ്ലാമർ വേഷങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള സൂചനകളാണ് ഈ ഫോട്ടോഷൂട്ടിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടിയതത്രേ. ഈ വസ്ത്രം കണ്ട് അതിൽ നിന്നും സൂചന കണ്ടുപിടിക്കുന്നതിൻ്റെ മറ്റൊരു വൃത്തികെട്ടൊരു വേഷനാണ് കേട്ടോ അവളുടെ വസ്ത്രം കാരണമാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നവരുടേത്. എന്തായാലും ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി വൃത്തികേടുകൾ ഇനിയും ഇങ്ങനെ എവിടെയും ഛർദ്ദിച്ചു വെക്കരുത്. ഇങ്ങനെയായിരുന്നു അമലിന്റെ പോസ്റ്റ്. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ് എന്ന് പ്രസംഗിച്ച് നടന്നാൽ മാത്രം പോരെ പാർട്ടിക്കാരെ.
ഇത്തരം വിരോധാഭാസങ്ങൾ വെച്ച് പൊറുപ്പിക്കാനും പാടില്ല. നിങ്ങൾക്ക് സമൂഹത്തിനോട് കടപ്പാടുണ്ട്. വരും തലമുറ നിങ്ങളുടെ ചാനലിലൂടെ വിളമ്പുന്ന ഇക്കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ പാടില്ല. ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾ ഒഴിവാക്കുക.